എനിക്കും ഇങ്ങനെ ഒരു ആശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പടവലങ്ങി പോലെ നീണ്ടു കിടക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏറ്റവും മുക്കിലും കൊണ്ടിട്ടേക്കണേ? ഞാൻ ഈ പറയുന്നത് തിരുവനന്തപുരം എന്ന ജില്ലയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കാസർഗോഡ് ജില്ലയിലുള്ള ഒരാൾക്ക് പോലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് തിരുവനന്തപുരം വരെ പോകണം. രണ്ട് ദിവസത്തോളം സമയം ചെലവാവണ കാര്യമാണത്. സർക്കാർ സ്ഥാപനങ്ങളെ പറ്റി ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നമ്മൾ പട്ടി ചന്തയ്ക്ക് പോകണമല്ലോ, പത്ത് വട്ടം നടന്നാലാണ് ഒരു കാര്യം നടക്കുക. അങ്ങനെ പലപ്പോഴായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന പല ആളുകളുണ്ടായിരിക്കും. ഈ സംഭവം കേരളത്തിന്റെ മധ്യഭാഗത്താണെങ്കിൽ അവരുടെ യാത്രയ്ക്കെങ്കിലും ഒരു കുറവുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഏകദേശം മധ്യഭാഗത്തായിട്ട് ഇതിന്റെ എന്തെങ്കിലും ശാഖകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളിൽ പലർക്കും ഉപകാരമായിരിക്കും. ഇത് നിയമസഭയുടെ കാര്യം. എനിക്കിതിനേക്കാളും ഒക്കെ ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളുടെ RCC. ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്ന, അതായത് സാധാരണക്കാരന് ഏറ്റവും നന്നായി ചികിത്സ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് RCC. ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് പോലും വലിയ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാനായിട്ട് RCCയിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് RCCയിലേക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തിന്റെ പരിസര പ്രദേശത്തുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കില്ല, മറിച്ച് കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ മാസവും RCCയിലേക്ക് മരുന്ന് മേടിക്കാനായിട്ട് പോകുന്ന ക്യാൻസർ രോഗികൾ ഒരുപാടുണ്ട്. RCC എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ 10% ഗുണമുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം കേരളത്തിന്റെ മധ്യഭാഗങ്ങളിലായിട്ട്, എറണാകുളത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമീപ പ്രദേശത്ത് തുടങ്ങിയിരുന്നെങ്കിൽ അത് ഈ നാട്ടിലെ രോഗികൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും.